ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെ കെ പി പി. ഞാൻ നിങ്ങളെ സ്വന്തം സാന്ദ്ര, എടുത്ത് നിങ്ങളെ സ്വന്തം രേഷ്മ, മാസ്ക് റാണി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, അപ്പോട്ട ഞങ്ങൾക്കൊരു ഉഗ്രം പണി തന്നിരിക്കുകയാണ്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പട്ടിക്കുട്ടികളുണ്ട്, പട്ടിയമ്മകളുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് കഴിഞ്ഞു. അപ്പോൾ ആ ഫുഡ് വാങ്ങണം, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വിട്ടതാണ്. അപ്പോൾ എവിടെയാണ് നല്ല ഫുഡ് കിട്ടണ സ്ഥലം എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ തിരുവില്ലാമലയിൽ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു കടയുണ്ട്, അതാണ് പെറ്റ്സെട്ര എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷോപ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഷോപ്പിൽ എന്തൊക്കെയുള്ളത് നമുക്കൊന്ന് കാണാം കേട്ടോ. എൻട്രൻസിൽ തന്നെ ഈ ചെറിയ പപ്പീസ് മുതൽ അഡൾട്ട് ഡോഗ്സിനൊക്കെ ഉള്ള നല്ല നല്ല ചെയിൻസ് ഉണ്ട്, പല കളറിൽ. സിൽവർ കളറും ഉണ്ട്, ഗോൾഡൻ കളറും ഉണ്ട്. പിന്നെ നല്ല ടോയ്സൊക്കെ ഉണ്ട്, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ടോയ്സ് എല്ലാം ഉണ്ട്. അതേപോലെ കുറെ റോപ്പുകളുണ്ട്, അതെ, അതേപോലെ തന്നെ ബെൽറ്റുകളുണ്ട് ഡോഗ്സിന് യൂസ് ചെയ്യണത്. പിന്നെ ബിസ്ക്കറ്റ്സും. ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ പപ്പീസ് മുതൽ നമ്മുടെ വലിയ അഡൾട്ട് ഡോഗുകൾക്ക് വരെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ബിസ്ക്കറ്റ് ആയാലും ഫുഡ് ആയാലും, പിന്നെ നമ്മുടെ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗുളികകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചില പട്ടികൾ കഴിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ചിക്കൻ സോസേജ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, വെറൈറ്റിയാണ്. നമ്മുടെ വീട്ടിൽ അപ്പോട്ട് വാങ്ങിയിട്ട് വന്നപ്പോൾ ഞാൻ വെച്ചത് ഗുണ്ടാണോ എന്ന് ഞാൻ ചോദിച്ചു. വിഷു സ്പെഷ്യൽ ആണെന്ന് വിചാരിച്ചു, പക്ഷേ ഡോഗ്സിനാണെന്നുള്ളത് ഇത് ഡോഗിനാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ക്യാറ്റ്സിന് വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്, അവർക്കുള്ള ഫുഡുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിൽ പുതിയൊരു ഡോഗ് ആകുമ്പോൾ നമുക്ക് അവർക്ക് എന്താ ഫുഡ് കൊടുക്കണ്ടേന്നോ അല്ലെങ്കിൽ അങ്ങനെ അറിയാത്ത കുറേ പേരുണ്ടാവും ഫസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വാങ്ങുമ്പോൾ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ചോദിക്കാം. അതേപോലെ തന്നെ നമുക്ക് അത്ര വലിയൊരു റേഞ്ചിൽ ഫുഡൊന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളതാണെങ്കിൽ നമുക്ക് ലോ ലെവലിലുള്ള ഫുഡുണ്ട്, നോർമൽ ലെവലിലുള്ള ഫുഡും ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ഹൈ റേഞ്ച് ആയിട്ടുള്ള റോയൽ കെനിൻ 990 തുടങ്ങിയിട്ടുള്ള പല വെറൈറ്റി ഫുഡുകളാണ് ഇവിടെ മൊത്തം നിരന്നിരിക്കണത് കേട്ടോ. ഇതൊന്നും നമുക്ക് നമ്മുടെ തിരുവില്ലാമലയിൽ കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. പിന്നെ ഫുഡ് മാത്രല്ല, എക്സ്ട്രാ പക്ഷികളൊക്കെ ഉണ്ട് തോന്നുന്നു. നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ഇത് കൊന്നൂരുകാരുടെ വിഭാഗത്തിൽ പെടുന്നതാണ്, സൺ കൊന്നൂര് എന്ന് പറയുന്നതിനെ. അത് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് ടേം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഹലോ ഹലോ, ചേട്ടി എന്നെ കൊത്താൻ വേണ്ടിട്ട് ഏയ് അത്ര ഇണക്കുള്ളതാണ്. പിടിച്ചു നീ തൊട്ടേ, കണ്ടോ ഞാൻ പിടിച്ചു. നല്ല കൊത്തണൊക്കെ ഉണ്ട്, എന്നാലും പാവാണ്, ഭംഗി നോക്കി. നമ്മളെ എന്റെ തീ കൊണ്ടല്ലേ ചേട്ടി, എനിക്കിത് വേണം. ചെറുപ്പിന്റെ പിറന്നാളിന് വേറെ സംഭവമുണ്ട്, നമ്മുടെ കണ്ണൂരിന്റെ പിറന്നാള് വരെയാണ്. അപ്പൊ കണ്ണൂരോട് ഞാൻ എന്താ വേണ്ടത്, ഇപ്പൊ കണ്ണു പറഞ്ഞത് ഫൈറ്റർ മീനി വേണം എന്നാണ്. അപ്പൊ നമുക്കിവിടെ ഫൈറ്റർ മീനി ഉണ്ടോ എന്ന് അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. വേറെ പെറ്റ്സെട്രയിൽ വന്നിട്ട് പെറ്റ്സിന് വേണ്ട ഫുഡ് മാത്രല്ല കേട്ടോ, അതെ, എല്ലാ മെഡിസിൻസും ഉണ്ട്, എല്ലാം കൂടിയിട്ട് ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ പെറ്റ്സെട്ര. നോക്കൂ, ഇതെന്താ മീന്, ഗപ്പിയല്ലല്ലോ. അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റി ഫിഷുകൾ ഉണ്ട് കേട്ടോ. എടുത്ത് നോക്കൂ, നമുക്ക് മുള്ളനാണ്, പക്ഷെ അവര് കേട്ടോ നമ്മളെ കൊല്ലു. ഇത് കുറച്ച് ഈ വലിപ്പല്ല കേട്ടോ, നല്ല വലിപ്പുണ്ട്, നമുക്കിത് ഫോണിൽ ഇങ്ങനെ കാണാറാണ്. ഓക്കെ, അപ്പൊ നമ്മള് കണ്ണൂര് ഫൈറ്റർ മീനി വേണമെന്നാണ് ഈ പറഞ്ഞു പറഞ്ഞിട്ട് എനിക്ക് ഫൈറ്റർ മീനി എന്ന് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ, ഫൈറ്റർ ഫിഷ് എന്നൊന്നും വരില്ല. അപ്പൊ നമുക്കത് ഫൈറ്റർ എന്തായാലും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട്. കണ്ണൂരിന്റെ പിറന്നാൾ അടുത്ത ആഴ്ച വരണം, നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. അപ്പൊ ചെറുതിന് എന്തായാലും പറഞ്ഞ പോലെ ബ്ലൂ ഫൈറ്റർ ഫിഷ് വേണമെന്നാണ് കണ്ണു പറഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ട്, നമുക്ക് കാണാം കേട്ടോ. ഇതാണ് നമ്മൾ വാങ്ങിക്കാൻ പോണ, നല്ല ഭംഗിയാട്ടോ. അത് ഇതിൽ കാണണില്ല, ഏറ്റവും മോളിന്ന് ഇങ്ങനെ പിടിച്ചു, വാലും എല്ലാം ഇങ്ങനെ വിരിച്ചിട്ടിട്ടാണ്. നല്ല രസമുണ്ട്, ഒരു കപ്പിലാണ് ഇട്ടിരിക്കണേ, റെഡാണ്, നല്ല ഭംഗിയുണ്ട്.
അക്വാറിയം വാങ്ങുകയാണെങ്കിൽ അതിൽ നമുക്ക് പുല്ല് സോറി എന്താ പറയാ അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറെ സാധനങ്ങൾ വേണം, അതും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഡോഗിനെ വാങ്ങുകയാണെങ്കിൽ അതിന് വേണ്ട ഫുൾ ഐറ്റംസ് ഇവിടെ ഉണ്ട്, കൂടടക്കം നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ചെറിയൊരു കാര്യം ഇട്ടുപോയി അതും കൂടി ഞാൻ ചേർക്കുകയാണ്. എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് എങ്ങനെയും പോവുകയാണ്, അപ്പൊ നമ്മുടെ വീട്ടിലെ പെറ്റ്സിനെ ആര് നോക്കും അങ്ങനെയൊക്കെ നമുക്ക് കുറെ ഡൗട്ടുകൾ വരാറുണ്ട്. അപ്പൊ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഇവിടെ ബോർഡിംഗ് പോലുള്ള ഒരു സെറ്റപ്പും കൂടി ഉണ്ട്, നമുക്ക് ഇവിടെ ആക്കിയിട്ട് നമുക്ക് പോവാം, വരണവരെ അവർ നോക്കിക്കോളും. അങ്ങനത്തെ ഒരു സെറ്റപ്പും അല്ലെങ്കിൽ അക്കോമഡേഷൻ അടക്കം ഇവിടെ നമുക്ക് ലഭ്യമാണ്. അപ്പോ എല്ലാരും വരിക, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ നമ്മുടെ പെറ്റ്സ് ട്രെയിൽ എന്തൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.